മലയാള സിനിമയിൽ ആരോഗ്യകരമായ പരസ്പരം പാര വയ്ക്കാത്ത ഒരു മത്സരം നടന്നിട്ടുണ്ട് ആ മത്സരം നടന്നത് മുകേഷും സുരേഷ് ഗോപിയും തമ്മിലാണ് നാടകാചാര്യനായ ഓ മാധവന്റെ മകൻ മുകേഷും വിതരണക്കാരനായ സിനിമാ വിതരണക്കാരനായ ഗോപിനാഥ പിള്ളയുടെ മകൻ സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരം ഒരു കാലത്ത് സിനിമാ പത്രപ്രവർത്തകർക്ക് ചാകരയായിരുന്നു രണ്ടുപേരും തമ്മിൽ പരസ്പര ശത്രുതയോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ആരാഗം മുന്നിലെത്തുക ആരാകം മലയാള സിനിമ കീഴടക്കുക ആരാഗം മലയാള സിനിമയിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടുക ഇതിനെ ചൊല്ലിയായിരുന്നു മത്സരം ഇതിൽ ആദ്യം ജയിച്ച് കയറിയത് മുകേഷ് തന്നെയാണ് ഇൻ ഇനി ഹരികർത്തകളിലൂടെ മുകേഷ് താരോദയമായി മാറി മുകേഷിന്റെ സിനിമകൾക്ക് ഇനീഷ്യൽ കളക്ഷൻ കിട്ടി തുടങ്ങി തമിഴിലും ആദ്യം എത്തിയത് മുകേഷ് ജാതിമല്ലി എന്ന ചിത്രം കെ ബാലചന്ദ്രന്റെ ജാതിമല്ലി ഖുസ്ബു ആയിരുന്നു മുകേഷിന്റെ നായിക പക്ഷേ ചിത്രം പരാജയപ്പെട്ടു പിന്നീട് സുരേഷ് ഗോപി കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇൻഹരി ഇറങ്ങുമ്പോൾ സുരേഷ് ഗോപി സൈറ്റ് റോളുകളൊക്കെ ചെയ്തു പോവുകയായിരുന്നു സൈറ്റ് റോളുകൾ ബി ക്ലാസ് ആക്ഷൻ മൂവീസ് അങ്ങനെ ആ രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പോക്ക് തലസ്ഥാനമാണ് സുരേഷ് ഗോപിയുടെ തലവര മാറ്റിയത് തലസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിൽ സുരേഷ് ഗോപി സൂപ്പർ താരങ്ങളെ അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു ഏകലവ്യനും കൂടി എത്തിയപ്പോൾ സുരേഷ് ഗോപി സൂപ്പർ താരമായി മാറി പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ രാജവാഴ്ച കാലം മുകേഷിനൊന്നും ചെയ്യാൻ പറ്റിയില്ല സുരേഷ് ഗോപി സൂപ്പർ താരമായി വളർന്നു സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ ആയി വളർന്നു മലയാളത്തിന് പുറമെ തെലുങ്കിലും അദ്ദേഹത്തിന് വൻ മാർക്കറ്റ് ഉണ്ടായി അദ്ദേഹത്തിന്റെ ഇവിടെ പരാജയപ്പെട്ട ചിത്രങ്ങൾ തെലുങ്കിൽ വിജയിക്കുന്ന അവസ്ഥ വന്നു അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ സുരേഷ് ഗോപി വളർന്നു തെന്നിന്ത്യയിലെ സൂപ്രധാനമായി തന്നെ സുരേഷ് ഗോപി മാറി ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി ചിത്രങ്ങളായ രജപുത്രനും യുവതുർക്കിയുമൊക്കെ തെലുങ്കിലെത്തിയപ്പോ വൻ വിജയം നേടി അങ്ങനെ സുരേഷ് ഗോപി തെലുങ്കരുടെയും മനം കവർന്നു മുകേഷ് ഒതുങ്ങിപ്പോയി മുകേഷിന്റെ ഹാസ്യ സിനിമകളുടെ കാലവും കഴിഞ്ഞു ഇതേ ഇതേ സമയം സുരേഷ് ഗോപിയുടെ മുന്നേറ്റം ഒരു ഒരു തലത്തിൽ വെച്ച് ഒരു ഒരു പീക്ക് പോയിന്റിൽ വെച്ച് അവസാനിച്ചു അതിന് കാരണം അദ്ദേഹം സ്ഥിരമായി ഒരേ വേഷം മാത്രം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ പലരും തോക്ക് ഗോപി എന്ന് വിളിച്ച് കളിയാക്കി പക്ഷേ തോക്ക് ഗോപി ആകാതിരിക്കാൻ അന്ന് അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹം തോക്കെടുത്താലേ പടം വിജയിക്കൂ അദ്ദേഹം തോക്കെടുത്താലേ അദ്ദേഹം നീട്ടി ഡയലോഗ് പറഞ്ഞാലേ പടം വിജയിക്കൂ അങ്ങനെ ഒരു ഇമേജിൽ സുരേഷ് ഗോപി തളച്ചിടപ്പെട്ടു പോയി അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളായിരുന്നു കളിയാട്ടവും സുന്ദരപുരുഷനും സുന്ദരപുരുഷനിലും ഉണ്ടായിരുന്നു സുന്ദരപുരുഷനും അടക്കമുള്ള ചിത്രങ്ങൾ പക്ഷെ ആ ഇമേജിൽ നിന്ന് പുറത്ത് കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രണയവർണ്ണങ്ങൾ പോലുള്ള സിനിമകൾ ഹിറ്റായെങ്കിലും അതൊക്കെ നടിമാരുടെ കെയർ എഫിലായി പോയി നടിമാരുടെ പേരിൽ ഹിറ്റായ ചിത്രമാണ് മഞ്ജുവാരരുടെയും ദിവ്യ ഉണ്ണിയുടെയും പേരിൽ ഹിറ്റായ ചിത്രമാണ് പ്രണയവർണ്ണങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ സുരേഷ് ഗോപി വെടി തോന്നുന്നു സുരേഷ് ഗോപി വെടി തീർന്നപ്പോൾ സുരേഷ് ഗോപി ഒതുങ്ങി മുകേഷ് അപ്പോഴും തൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു തൻ്റെ യാത്ര സൈഡ് റോളുകൾ ചെയ്തുകൊണ്ട് തമാശ റോളുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തൻ്റെ യാത്ര തുടർന്നു പിന്നീട് സുരേഷ് ഗോപി തിരിച്ചു വന്നു ഭരത്ചന്ദ്രൻ ഐ പി എസിലൂടെ അപ്പോഴത്തേക്കും മുകേഷ് ഒന്ന് ഡൗൺ ആയി പിന്നെ ഭരത്ചന്ദ്രൻ ഐ പി എസിന് ശേഷം ഒരുപിടി ചിത്രങ്ങളെ അദ്ദേഹം അഭിനയിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു ഇമേജ് തോക്ക് ഗോപി എന്നുള്ള ഒരു ഇമേജ് കിടക്കുന്നതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയില്ല മലയാള സിനിമയ്ക്ക് സംഭവിച്ച ദുരന്തമാണ് നല്ല നടനായിരുന്നു സുരേഷ് ഗോപി നല്ല അഭിനയ സിദ്ധിയുള്ള നടനായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ക്യാരക്ടർ റോളുകൾ ചെയ്ത ചെയ്താൽ അദ്ദേഹം ക്യാരക്ടർ റോളുകൾ ചെയ്താൽ ജനങ്ങൾ സ്വീകരിക്കില്ല അങ്ങനെ ഒരു പ്രോബ്ലം അദ്ദേഹത്തിന് വന്നു അങ്ങനെ വന്നപ്പോൾ വീണ്ടും അദ്ദേഹം ഔട്ടായി ഔട്ടായപ്പോൾ മുകേഷ് മുന്നിലേറി പിന്നീട് രാഷ്ട്രീയത്തിലാണ് രാഷ്ട്രീയത്തിൽ ഇരുവരും ഒരേ കാല അളവിലാണ് ഇറങ്ങിയത് പക്ഷെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ആദ്യഘട്ടത്തിൽ മുകേഷിനേക്കാൾ മുന്നിൽ നിന്നു കാരണം രാഷ്ട്രീയപരമായ ചർച്ചകളിലും രാഷ്ട്രീയപരമായ തത്വസമൃദ്ധികളിലും ഒക്കെ മുകേഷിനേക്കാൾ പക്വത സുരേഷ് ഗോപി കാണിച്ചു മുകേഷ് എം എൽ എ ആയി സുരേഷ് ഗോപി എം പി ആയി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇരുവരും സമാതമമായി ഇപ്പോൾ നിൽക്കുന്നത് മുകേഷ് മുകേഷിൻ്റെ ഒരു കാലം സുവർണകാലം എല്ലാം കഴിഞ്ഞിരിക്കുന്നു മുകേഷ് സൈട്രോളുകൾ ചെയ്തു തുടങ്ങി തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ കാവൽ പ്രതീക്ഷിച്ച വിജയം നേടാതെ മടങ്ങിയിരിക്കുന്നു അങ്ങനെ ഇരുവരും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു ഇരുവരുടെയും ആരോഗ്യകരമായ മത്സരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആരായിരിക്കും വിജയിച്ചത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ മുകേഷിനേക്കാൾ സുരേഷ് ഗോപി തന്നെയാണ് മുന്നിൽ അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഈ മത്സരത്തിൽ ഇരുവരും സമാസമവും സിനിമയിലും രാഷ്ട്രീയത്തിലും